ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പായസ റെസിപ്പി ഉണ്ട്. നമുക്ക് സേമിയ വെച്ചിട്ടാണ് ഈ ഒരു പായസം തയ്യാറാക്കുന്നതെങ്കിലും നോർമലായിട്ടുള്ള പായസത്തിലേറെ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പായസമാണ്. ഇതുപോലെ നിങ്ങൾ തയ്യാറാക്കി നോക്കിയിട്ടുണ്ടാവും. തയ്യാറാക്കി നോക്കിയവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യട്ടെ ഇത് കണ്ടിട്ട് ഇതുപോലെ തയ്യാറാക്കി നോക്കും. അപ്പം എന്തായാലും ഇതിൻ്റെ ടേസ്റ്റ് ഒരു വെറൈറ്റി ടേസ്റ്റ് തന്നെയായിരിക്കും, നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നമുക്ക് കണ്ടു നോക്കാം. ഇനി നമുക്ക് ഒരു പാൻ വെച്ചൊന്ന് ചൂടാക്കിയെടുക്കാം. ആ ഒരു പാനിലേക്ക് ഒരു 3 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് അണ്ടിപ്പരിപ്പും ഒക്കെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാനോ, അതുപോലെ നമ്മുടെ സേമിയ റോസ്റ്റ് ചെയ്യാത്ത സേമിയ ആണെന്നുണ്ടെങ്കിൽ അത് റോസ്റ്റ് ചെയ്തെടുക്കാനൊക്കെ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് 3 ടീസ്പൂണ് നെയ്യ് ഒന്ന് ഒഴിച്ച് കൊടുത്ത ശേഷം ഒന്ന് ചൂടായ ശേഷം അതിലേക്ക് ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ടിട്ടൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. പിന്നെ മുന്തിരി വേണമെന്നുണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാട്ടെ. മുന്തിരി ഇപ്പോൾ എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് ഞാനത് ചേർക്കുന്നില്ല. അപ്പോൾ ഇതൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് അത് അതിൽ നിന്ന് കോരി എടുക്കുകയാണ് കേട്ടോ. അത് മുഴുവൻ റോസ്റ്റ് ചെയ്ത ശേഷം അതിൽ നിന്ന് കോരി മാറ്റി വെക്കുകയാണ്. ഓൾറെഡി വറുത്തെടുത്ത സേമിയ ആണെന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ ചെയ്യേണ്ട ആവശ്യമില്ല. ഈ സ്റ്റെപ്പ് ലാസ്റ്റ് ചെയ്തിട്ട് ആ ഒരു പായസത്തിലേക്ക് അങ്ങോട്ട് ഇട്ട് ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇത് വറുക്കാത്ത സേമിയ ആയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ കോരി മാറ്റിയ സെയിം നെയ്യിലേക്ക് തന്നെ ഞാൻ ഈ ഒരു സേമിയ കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനൊരു 100 ഗ്രാം സേമിയ ആണ് കേട്ടോ ഇതിലേക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കുക. ചെറുതായിട്ട് ഒരു ബ്രൗൺ കളറൊക്കെ ആവുമല്ലോ ആ രീതി വരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ചെറിയ തീയിലിട്ടിട്ട് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. ഇതാ ഈ ഒരു മെത്തേഡിലായാൽ മതി. ഇനി ഞാനത് മാറ്റി വെക്കുകയാണ്. ഇനി നമുക്കൊരു സോസ് പാൻ എടുത്തിട്ട് അതിലേക്കൊരു 1/2 കപ്പ് പഞ്ചസാര ചേർത്തിട്ട് അത് നമുക്ക് കാരമലൈസ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് കാരമലൈസ് ചെയ്തെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ചെറിയ തീയിലിട്ടിട്ട് കളറ് ചേഞ്ച് ആകുന്ന വരെ, അത് മെൽട്ടായി വരുന്ന വരെ കാരമലൈസ് ചെയ്തെടുക്കുക. ഓവറായിട്ട് കരിയാതിരിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ പായസത്തിൻ്റെ ടേസ്റ്റ് തന്നെ മാറി മറിയും കേട്ടോ. പായസത്തിൻ്റെ ടേസ്റ്റിനൊരു ഇഷ്യൂ, എന്താ പറയുക, ടേസ്റ്റ് ഇല്ലാത്ത ടേസ്റ്റായി പോവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറുതായിട്ടൊന്ന് ഷെയ്ഡ് മാറിയാൽ മതി. അപ്പോൾ ഇത്രയും മതി, ഇനി കൂടുതൽ സമയം വെക്കരുത്. അതിങ്ങനെ ആയതിന് ശേഷം നമുക്കതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുക. നെയ്യോ അല്ലെങ്കിൽ ബട്ടറോ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നമുക്കൊരു 1/2 കപ്പ് കണ്ടൻസ് മിൽക്ക് കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ചെറിയ തീയിലിടാൻ പ്രത്യേകം ശ്രദ്ധിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ അടിക്ക് പിടിക്കും. എന്നിട്ട് 1/2 കപ്പ് കണ്ടൻസ് മിൽക്ക് കൂടെ ഒഴിച്ച് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഈ കണ്ടൻസ് മിൽക്ക് കൂടെ ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ നമ്മുടെ പായസത്തിന് കിട്ടുക. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. എന്നിട്ട് നമുക്ക് ഈ ഒരു സമയം നമ്മൾ കുറച്ച് വെള്ളം ഒന്ന് തിളപ്പിക്കാനായിട്ട് വെക്കണം. 2 കപ്പ് നല്ല ചൂടുള്ള വെള്ളമാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. തണുത്ത വെള്ളമൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് ക്രിസ്റ്റലായി പോവും. അപ്പോൾ ചൂടുള്ള വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ ഞാനിതിലേക്ക് 3 കപ്പ് പാലാണ്, 250 ml 3 കപ്പ് പാലാണ് കേട്ടോ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. പിന്നെ അതിലേക്കൊരു 3-4 ഏലക്കായ ചതച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്, ഏലക്കായുടെ ഒരു ഫ്ലേവറൊക്കെ നമ്മുടെ പായസത്തിന് കിട്ടാൻ വേണ്ടിയിട്ട് അതും കൂടെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ള ഉപ്പ് കൂടെ കൂടി പോകണം, ഒരു നുള്ള ഉപ്പ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം പാലൊക്കെ ഒന്ന് തിളച്ച് വരാനാവുന്ന സമയത്ത് നമുക്കതിലേക്ക് നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള സേമിയ ചേർത്ത് കൊടുക്കുക. മുഴുവനായിട്ട് ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഒരു 15 മിനിറ്റ് വരെ നമുക്കിത് കുക്ക് ചെയ്തിട്ടെടുക്കാം കേട്ടോ. എന്നിട്ട് മധുരം നോക്കിയിട്ട് മധുരം കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ മധുരം ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂണോ 2 ടേബിൾ സ്പൂണോ ഒക്കെ മധുരം നമുക്ക് എക്സ്ട്രാ വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങളുടെ എത്രയാണോ മധുരം വേണം അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് തിളപ്പിച്ചെടുത്ത് ആ സേമിയൊക്കെ നന്നായിട്ട് ഒന്ന് കുക്കാവുന്ന വരെ നമുക്കിത് വേവിച്ചിട്ടെടുക്കാം. ഞാൻ ഏകദേശം ഒരു 15 മിനിറ്റോളം ഞാനിത് വേവിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടാൽ മതി. ഇപ്പോൾ നമ്മുടെ പായസമൊക്കെ റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്കതിലേക്ക് നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുക. പിന്നെ നെയ്യ് വേണമെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ കൂടെ നെയ്യ് നമുക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഈ സമയത്ത് ഇത് ഓഫ് ചെയ്ത ഉടനെ തന്നെ ഞാൻ 1 ടീസ്പൂൺ നെയ്യ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയും മതി. അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പായസം റെഡി ആയിട്ടുണ്ട്. പിന്നെ പായസത്തിൻ്റെ തിക്നെസ്സൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് കേട്ടോ. പായസം എന്തായാലും ചൂടാറുന്ന സമയത്ത് ഒന്നുകൂടെ നല്ല തിക്കായിട്ട് വരും. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ തയ്യാറാക്കിയെടുക്കുക. എന്നിട്ട് നമുക്ക് ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം. നല്ല ചൂടോട് കൂടെ തന്നെ കഴിക്കാം, നല്ല ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ഈ രീതിയിൽ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും തയ്യാറാക്കി നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്തൊരു ദിവസം കാണാം. താങ്ക് യു.